وفي حديث أبو أبي هريرة عند الطبراني والبزار أنه مر بقوم يزرعون ويحصدون كل ما حصدوا علىه كما كان قال جبريل هؤلاء المجاهدون وفي حديث أبو أبي هريرة أبو هريرة رضي الله عنه لأن لا حديث عند الطبراني والبزار طبراني بزار مليك برتيب

കൊയ്തു വയ സ്വതൂരാ അവർ കൊയ്യുകയും ചെയ്യുന്നു അവർ കൃഷി ചെയ്യുകയും ചെയ്യുന്നു അവർ കൊയ്യുകയും ചെയ്യുന്നു കുല്ലമാഹ സ്വത ആദ അവർ കൊയ്ത് വിളവ് കൊയ്തെടുക്കുമ്പോഴൊക്കെ കുല്ലമാഹ സ്വത അവർ കൊയ്തെടുക്കുമ്പോഴൊക്കെ ആദ അത് ആവർത്തിക്കുന്നു തിരിച്ചിങ്ങനെ വരുന്നു വീണ്ടും എന്നാൽ അവർ കൃഷി ചെയ്യുന്നു കൃഷി ചെയ്തത് കൊയ്തെടുക്കുമ്പം വീണ്ടും അതേ സ്ഥാനത്ത് സാധനം വീണ്ടും കിടക്കാം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിങ്ങനെ അല്ലെ അത് മടങ്ങി വരുന്നു അത് വീണ്ടും ഇഷ്ടം പോലെ സാധനം ഇങ്ങനെ ഉണ്ട് അവർക്ക് ഏഹ് വിളവെടുക്കാൻ വിളവ് തീരുന്നില്ല മനസ്സിലായില്ലേ കമാന മുമ്പുണ്ടായിരുന്നതുപോലെ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന പോലെ വീണ്ടും അത് അവിടെ തന്നെ കിടക്കുന്നു പറഞ്ഞു ഇവരാണ് മുജാഹിദുകൾ മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിൻ്റെ ഒരു പദമാണ് സാങ്കേതിക പദമാണ് ജിഹാദ് 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 നിലനിൽപ്പിന് വേണ്ടിയുള്ള എല്ലാത്തരം ത്യാഗപരിശ്രമങ്ങളെയും ജിഹാദ് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വന്തത്തോട് ചെയ്യുന്ന ഒരാൾ സ്വന്തം ശരീരത്തിലെ തിന്മകളോട് സ്വന്തം ശരീരത്തിലെ തിന്മകളോട് സമരം നടത്തലാണ് ഏറ്റവും വലിയ ജിഹാദ് സമൂഹത്തിലെ സാമൂഹ്യമായിട്ടുള്ള ദുഷ്പ്രവർത്തികളുടെ തിന്മകൾക്കെതിരെ പ്രതികരിക്കൽ ആണ് രണ്ടാമത്തെ തരം ജിഹാദ് മൂന്നാമത്തെ തരം ജിഹാദ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രതിരോധാവശ്യാർത്ഥം സായുധ പോരാട്ടത്തിലേർപ്പെടലാണ് കിത്താൽ അതും ജിഹാദിൻ്റെ ഒരു ഭാഗമാണ് അതിന് കുറെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി ഇനി അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂന്ന് തരം ജിഹാദും ഉൾപ്പെടും മുജാഹിദുവും ഇവർ മുജാഹിദുകളാണ് അവർ ഇവർ യോദ്ധാക്കളാണ് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം നടത്തിയ ആളുകളാണ് അപ്പോൾ അവരുടെ ആ അധ്വാന പരിശ്രമത്തിൻ്റെ റിസൾട്ട് ആണ് അവിടെ വിളവെടുക്കുന്നത് അവർ ശരിയല്ലേ അപ്പോൾ ആ വിളവ് അള്ളാഹു വർദ്ധിപ്പിച്ച് 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 അള്ളാഹു ഇരട്ടി ഇരട്ടിക്ക് ഇരട്ടിക്ക് എത്രയോ ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകുന്നവരാണ് അല്ലേ ഞാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല ഹദീസുകളിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് എന്താണ് ഈ വിളവ് അവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണുന്നു അത് കൊയ്തെടുക്കുമ്പം വീണ്ടും അവിടെ വിളവ് കിട്ടുന്നവർക്ക് കമാക്കാൻ മുമ്പുണ്ടായിരുന്ന പുരത്തൻ കോളേജ് ترضح رؤوسهم بالصخر كما رضحت كما عادة قال هؤلاء الذين تثاقل رؤوسهم عن الصلاة إني ما تري بهاي ما أريد لو نبوي الله عليه وسلم أمر ربي صلى الله عليه وسلم نرد نبوي بقوم نبي سموه أريد അവർ എന്താണ് തലയിട്ട് തലയിട്ടടിക്കാണ് തലയിട്ട് പൊട്ടിക്കുന്നു തല അവർ പൊട്ടിക്കുന്നു എന്ത് റു അവരുടെ തലകളെ പൊട്ടിക്കുന്നു എങ്ങനെ ഒരു പാറയും പാറയിൽ ഇടിച്ചിട്ടിങ്ങനെ പൊട്ടിക്കുക അവർ പഠിച്ചിട്ടില്ലേ ഹൊട്ടിക്കുമ്പോഴൊക്കെ പൊട്ടുമ്പോഴൊക്കെ ആതത്സ് ആ തല വീണ്ടും പഴയ പോവും പോലാവും വീണ്ടും പഠിക്കുക വീണ്ടും പഴയ പോലെ പോലാവും വീണ്ടും പഠിക്കുക വീണ്ടും പഴയ പോലെ വീണ്ടും പഠിക്കുക വീണ്ടും പഴയ പോലെ ആദസ് അപ്പോൾ പോലാവും അല്ലതീന ഒരു വിഭാഗം ആണ് അവർ ഭാരമായിരിക്കുന്നു അവർ ഭാരമാക്കി എന്ത് ഊസഹും അവരുടെ തലകളെ അനുസ്വല നിസ്കാരത്തെ നമ്മളെ നിസ്കരിക്കാൻ കൃത്യസമയത്ത് നിസ്കരിക്കാത്ത ആളുകൾ ഏഹ് നിസ്കാരം ഒരു ഭാരമായി കണ്ടവർ െസ്കാരം ഒരു ഭാരമായി കണ്ടു വർമിൻ ഇനി മറ്റൊരു വിഭാഗം ആളുകളുടെ അരികിലൂടെ നബി കടന്നുപോയി അവരാരാണ് നബി കടന്നുപോയി അല അല ഔറാത്തിഹിം അവരുടെ നഗ്നതകൾക്ക് മേലുണ്ട് വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഉടുത്ത ആളുകൾ എന്നർത്ഥം അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു നാൽക്കാലികളെപ്പോലെ നാൽക്കാലികളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കീറിപ്പറിഞ്ഞ വസ്ത്രം എടുത്ത ആളുകൾ അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഇക്കൂട്ടരാണ് കൊടുക്കാത്തവർ കൊടുത്തു വീട്ടവർ വീട്ടി കൊടുത്തു വീട്ട് അപ്പൊ കൊടുത്തു വീട്ടവർത്തവർ അപ്പൊ അവരുടെ മാലിൽ സമ്പത്തിൽ അള്ളാഹു പാവപ്പെട്ടവർക്ക് ഒരവകാശം അവകാശം വെച്ചിട്ടുണ്ട് ആ അവകാശത്തെ നിഷേധിച്ചവർ ആ അവകാശത്തെയും കൂടി കവർന്നെടുത്തവർ അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവരുടെ അല്ല അള്ളാഹു അവരെ ഏൽപ്പിച്ച മുതൽ സമ്പത്ത് അതിൽ നിശ്ചിത വിഹിതം നിശ്ചിത ആളുകൾക്കുള്ളതാണ് ആ ആളുകൾക്ക് അത് കൊടുക്കാതെ അർഹതപ്പെട്ടത് കൊടുക്കാതെ അവർ മാറ്റിവെച്ചു അപ്പോൾ അവർ സക്കാത്ത് കൊടുത്തു വീട്ടാത്തവരാണ് അവർ എന്താണ് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനാറിലെ രണ്ടാമത്തെ ഓടിയൊക്കെ മറ്റൊരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോയി പാസ് ചെയ്തു സഞ്ചരിച്ചു അവർ എന്താണ് തിന്നുന്നു അവർ തിന്നുന്നത് എന്താണ് ലഹ്മൻ ഇറച്ചി മാംസം ലഹ്മൻ നെയ്അൻ വേവാത്ത പച്ചയായിട്ടുള്ള റോ പച്ച മാംസം പച്ച മാംസം തിന്നതാണ് ഖബീസൻ മോശമായ പച്ചയാണ് ചീഞ്ഞളിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചീഞ്ഞളിഞ്ഞ മാംസം തിന്നുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ഒഴിവാക്കും ഒഴിവാക്കും ഒഴിവാക്കുന്നു ഒഴിവാക്കുന്നു ഒഴിവാക്കുക ദാഴു മായുരീബലുരീബ് ഹദീസുണ്ടായി നിനക്ക് സംശയമുള്ളത് വിട്ടിട്ട് സംശയമില്ലാത്തിലേക്ക് പോകാം ഏഹ് ലഹ്മൻ അവർ ഒഴിവാക്കുന്നു എന്ത് ലഹ്മൻ ഇറച്ചി മാംസം നല്ല വേവിച്ച പയ്യവൻ നല്ല നല്ല വേവിച്ച മാംസം ഉണ്ടായിരിക്കെ അവരെന്ത് ചെയ്യുന്നു അതൊഴിവാക്കിയിട്ട് അവരെ മോശമായിട്ടുള്ള പച്ച മാംസം കഴിക്കുന്നു

വ്യഭിചാരികളായ ആളുകൾ ആണ് അപ്പം എന്താണ് അവർ അവർക്ക് ഹലാലായ ഇണ ഉണ്ടായിരിക്കേ അവരെ ചെയ്തു ഹലാലായ ഹലാലായണയാണെന്തു നല്ല വേവിച്ച മാംസം എന്ന് പറഞ്ഞത് ശരി ഏഹ് ഹലാലായണ അതുണ്ടായിരിക്കേ അവർ ചീഞ്ഞ പച്ച മാംസം തിന്നാൻ പോയി അപ്പം മറ്റു സ്ത്രീകളെ പര സ്ത്രീകളെ തേടിപ്പോയി അല്ലെ പരപുരുഷന്മാരെ തേടിപ്പോയി അപ്പം അങ്ങനെയുള്ള സുനാത്ത് ആണ്

ഒരു വ്യക്തിയുടെ അടുത്തുകൂടെ നബി കടന്നുപോയി ജവാ അയാൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്താണ് ഹിസ്മത ഹത്തോബിൻ ഹത്തോബ് ഹമ്മാലത്തൽ ഹത്തോ ഹത്തോബ് ശരിയാണ് വിറഗ് അല്ലേ വിറക് ചുമട്ടുകാരിയായ ഭാര്യ അബൂരഹബിന്റെ അല്ലേ എന്ന് ഹമാനത്തൽ ഹത്തോബ് ഹത്തബ് എന്ന് പറയാലേ വിറഗ് ഹത്തോബ് അപ്പോൾ ഹത്തോന്റെ കെട്ട് വിറകിന്റെ കെട്ട് ശരി അത് അയാളുടെ തലയിൽ വെച്ചിട്ടുണ്ട് അയാളുടെ അടുത്തുണ്ട് ലായസ്തത്വീയൊഴു ഹംലഹ അത് തന്നെ അയാൾക്ക് ഏറ്റാൻ കഴിയുന്നില്ല ലായസ്തത്വ കഴിയുന്നില്ല ഹംലഹ അത് വഹിക്കാൻ അതിങ്ങനെ ഏറ്റാൻ വഹിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല സുമ യതുമു ഇലഹ എന്നിട്ട് അത് തന്നെ അയാൾക്ക് വഹിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് പുതിയ പുതിയ വിറക് കെട്ട് ഇങ്ങനെ വിറക് ഇങ്ങനെ അയാൾക്ക് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് എതുമു വമ്മ ചേർത്തു ഇലൈഹാ അതിലേക്ക് റൈറഹ അതല്ലാത്തത് വേറെയും വിറകിങ്ങനെ ചേർക്കുന്നത് അപ്പൊ ജബിരിൽ അലി അസ്സലാം പറഞ്ഞു ഹാല്ലത് അനത്തു ഹാദാ ഇയാളാണ് അല്ലെ ഈ അവൻ്റെ അടുത്തുണ്ട് അവൻ ഒരു കൂട്ട ഒരാളാണ് ഏഹ്ഹു അവൻ്റെ അടുത്തുണ്ട് അൽ അമാനത്തു അമാനത്ത് അമാനത്തെ ഏൽപ്പിച്ചത് ചെറിയേ ആളുകൾ ഏൽപ്പിച്ച അമാനത്ത് ലായോധ്യാ അല്ലെങ്കിൽ അമാനത്ത് എന്ന് പറഞ്ഞാൽ പല വിശദ വിശാലമായ അർത്ഥമുണ്ട് അള്ളാഹുലമായ ഒരു അമാനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ ഏഹ് ഇന്ന ആർദൻ അമാനത്തെന്ന് പറഞ്ഞ അമാനത്ത് അല്ലേ അപ്പൊ അമാനത്ത് അയാളുടെ അടുത്തുണ്ട് അയാൾ കിട്ടുന്നില്ല തിരിച്ചേൽപ്പിക്കുന്നില്ല ബുഹ്റ പക്ഷേ അയാൾ മറ്റൊരമാനത്ത് തേടുന്നു ഉള്ളത് അയാൾ ഏൽപ്പിച്ചത് തന്നെ തിരിച്ചേൽപ്പിക്കാതെ അയാൾ മറ്റു അമാനത്തുകൾ മറ്റു സാധനം തേടുന്നു അങ്ങനെയുള്ള ആളാണ് ഇയാൾ മനസ്സായില്ലേ ഒമാർ

നാവുകളെ നാവുകളെ അവർ എന്ത് ചെയ്യുന്നു കീറിമുറിക്കുന്നു അല്ലെ കീറിമുറിക്കപ്പെടുന്നു അല്ലെങ്കിൽ കീറിമുറിക്കപ്പെടുന്നുണ്ട് അവരുടെ നാവുകൾ അവരുടെ നാവുകൾ കീറിമുറിക്കപ്പെടുന്നു നാവുകളെ അവർ കീറുന്നതല്ല കീറി മുറിക്കപ്പെടുന്നു എന്നാണ് എൻ്റെ അർത്ഥം നാവുകൾ അവരുടെ നാവുകൾ കീറിമുറിക്കപ്പെടുന്നു അവരുടെ ചുണ്ടുകളും കീറിമുറിക്കപ്പെടുന്നു കീറിമുറിക്കപ്പെടുമ്പോഴൊക്കെ അത് മടങ്ങി വരുന്നു എന്താ പറയുക വീണ്ടും പഴയ പടിയാവുള്ളൂ വീണ്ടും കയറിപ്പെടും വീണ്ടും പറയാൻ വീണ്ടും വീണ്ടും കയറിപ്പെടും അള്ളാഹു കാക്കട്ടെ ആമീൻ അതൊക്കെ ഒന്ന് ഉറക്കെ പറയും അപ്പൊ അതൊക്കെ പറഞ്ഞാലും അള്ളാഹു കേൾക്കും പറഞ്ഞു ഇവരാണ് കേട്ടിട്ടുണ്ടാവും എന്താ ഹത്തീബ് എംബറിൽ പ്രസംഗിക്കുന്നല്ലേ ഹത്തീബ് ഹത്തീബ് കേട്ടിട്ടില്ലേ പ്രസംഗ ഖാന് ഹുദ്ധാകമാണ് ആണ് മെമ്പറിൽ പ്രസംഗ പ്രസംഗം മാത്രമല്ല ഇനി മെമ്പറിൽ പ്രസംഗിച്ചാലും ഫിത്തിനെ പ്രസംഗിച്ചാൽ ആരുവരിൽപ്പെടും സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നവർ മാത്രമല്ല ഏഹ് പ്രസംഗിച്ചിങ്ങനെ നാടാകെ നടക്കുന്നവരുണ്ട് അല്ലേ ഏഹ് എന്നുള്ള വാക്ക് അത് സ്റ്റേജ് കെട്ടി അറ്റൻഡാണമെന്നൊന്നുമില്ല അപ്പം ഫിത്തിനെ പ്രസംഗിച്ച് ഫിത്തനയും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ നർത്തം ഏ ഫിത്തിനെ പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകളാണ് ഈ കൂട്ടാരം അപ്പോൾ ദീനിൻ്റെ പേരിലാണെങ്കിലും ഏഹ് ദീനിൻ്റെ പേരിലാണെങ്കിലും ഫിത്തിന പറയാൻ പറ്റില്ല ഫിത്തിന പറയാൻ പാടില്ല ചിലപ്പോൾ ഒരു ശാഖാപരമായിട്ടൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിനനുവദനീയമാണ് അനുവദനീയമാണ് ചില വിഷയങ്ങളിൽ ശാഖാപരമായിട്ടുള്ള വിഷയങ്ങൾ അനുവദനീയമാണ് ചിലപ്പോൾ ഫിഖലിൻ്റെ ഒരു മസാലയൊക്കെ ആയിരിക്കും അതിനൊക്കെ ചർച്ച ചെയ്യൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ മറ്റൊരു കൂട്ടായ്മയിലുള്ള ആളുകളെ വളരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഏഹ് ചിലപ്പോൾ ആ മസാല വിഷയമൊക്കെ കാട് കയറിയിട്ട് ഉണ്ടാവും വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് പിന്നെ അയാളെ പറ്റിയുള്ള പരാമർശങ്ങളായി അതൊക്കെ ഫിത്തന ഏഹ് അപ്പോൾ ഫിത്ന പ്രസംഗിക്കുക അത് മെമ്പറിൽ കാര്യം പ്രസംഗിച്ചാലും സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചാലും പിന്നെ ചായക്കടയിൽ പ്രസംഗിച്ചാലും ഒക്കെ കവലയിൽ പ്രസംഗിച്ചാലും കണക്കാം ഏഹ് അതായത് രാഷ്ട്രീയ പ്രസംഗം ആണെങ്കിലും മത പ്രസംഗം അതല്ലാതെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ നടന്ന് പറയുകയാണെങ്കിലും ഒക്കെ ഫിത്തന പ്രസംഗിക്കുക എന്നുള്ള കൂട്ടത്തിൽ ഇതൊക്കപ്പെടും ശരി അപ്പം ഫിത്തന പ്രസംഗിക്കുച്ച് നടന്നവരാണ്

ിൻ സഖബിൻ സഹീർ അത് പുറപ്പെടാൻ ശ്രമിക്കുന്നു മിൻ സഖബിൻ ഒരു വലിയ മാളത്തിൽ നിന്ന് വലിയ മാളത്തിൽ നിന്ന് ചെറിയ സഖീർ ചെറിയ 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 ഒരു ഹാളിലൂടെ പുറപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് യുരീദ് വയ്യാർ ജതിലൂടെ അതിലൂടെ അവിടെ നിന്ന് പുറത്ത് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ഫലസ്തുതിയോ കഴിയുന്നില്ല ഏഹ് അപ്പോൾ ജുരീദ് പറഞ്ഞു ഹാദർ റജുലു ഈ മനുഷ്യൻ എത്തക്കല്ലെ മുമ്പിൽ കലിമ അയാൾ ഒരു വാക്ക് സംസാരിച്ചു ഫയ സംസാരിക്കുന്നു ഫയ എന്തമോ എന്നിട്ട് അയാൾ എന്ത് ചെയ്യും ഖേദം പ്രകടിപ്പിക്കും വേണ്ടാത്തൊരു കാര്യം പറയും വാ വാവിട്ട് പോയി വിട്ട വാക്ക് ഏ എന്നെ വാവിട്ട വാക്കുമെന്ന് കിട്ടുമോ വാവിട്ട് പോയി പിന്നെ ഫയ എന്തോ അയാൾക്ക് ദുഃഖം തോന്നും ഖേദിക്കും ഫൈ ഉരി അയാൾ ഉദ്ധ അതിന് തിരിച്ചെടുക്കാൻ നോക്കും പല ആസ്ഥൊപ്പു കഴിയില്ല പറഞ്ഞു പോയില്ലേ വേണ്ടാത്ത പറഞ്ഞു പോയി പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇല്ല അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക അതിന് വേണ്ടിയാണെന്നൊക്കെ ഈ വിസ്വലമൊക്കെ കണ്ട ഈ കാര്യങ്ങൾ ഒക്കെ ഭയപ്പെടുത്തുന്ന ഈ കാര്യങ്ങളും അത് ആദ്യം പറഞ്ഞ ജിഹാദിൻ്റെ വിഷയം അത് നല്ല കാര്യം ഏഹ് അപ്പോൾ അതൊക്കെ നമ്മൾക്ക് പിന്നെ പ്രവർത്തി പദങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലത് ജിഹാദ് ഇസ്ലാമിന് വേണ്ടിയുള്ള ത്യാഗപരിശ്രമങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതാണ് അതേസമയം നമ്മൾ ഇന്ത്യയിലും ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് തിന്മകളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അതിലൊന്നും പെട്ടുപോകരുത് അള്ളാഹുവിനോട് ആ ചെയ്യണം പ്രവർത്തിക്കുകയും വേണം അതെ തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുക നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക നിസ്കാരം അതിൻ്റെ